ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള കേന്ദ്ര രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വസ്തുതകൾ മറച്ചുവെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. സുപ്രീം കോടതി അഭിഭാഷകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയുമായ ആമണി ബൻസാലും ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് ഓഫീസറായ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കും പരാതി മുൻപ് നൽകിയിരുന്നു. പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനമായും പറയുന്നത് 14.40 കോടിയുടെ താമര വസ്തുക്കളിൽ അദ്ദേഹം താമസിക്കുന്ന ബംഗളൂരുവിലെ സ്വന്തം പേരിലുള്ള വീട് കാണിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ 2021-22 680 രൂപയെ 2022-23 5,59,200 രൂപയുമാണ് നികുതി ബാധകമായ വരുമാനമായി കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയായ ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ള സ്വത്ത് വിവരങ്ങളൊന്നും തന്നെ ഈ സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ LDFന്റെ അടക്കം പരാതിയിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് LDF തിരുവനന്തപുരം ചെയർമാനായിട്ടുള്ള എം വിജയകുമാറാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്.